സിംഹക്കൂട്ടിൽ ചിരി നിറച്ച രക്ഷാപ്രവർത്തനം റെജി എന്ന യുവാവ് ജീവിതത്തിലെ ഒരു പ്രധാന ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്നാൽ അവിടെ തോറ്റുപോയി എന്ന ധാരണയിൽ അയാൾ മദ്യപിച്ച് മൃഗശാലയിലെ സിംഹക്കൂട്ടിൽ ചാടുന്നു കുഞ്ചാക്കബോവൻ നായകനായി എത്തിയിരിക്കുന്ന ചിത്രമാണ് ഗർ സുരാഷ് വെഞ്ഞാറമ്മോടും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം ഒരു ഫൺ റൈഡ് തന്നെയാണ് മൃഗത്തെ മുഖ്യസ്ഥാനത്ത് നിർത്തുന്ന ചലച്ചിത്രങ്ങൾ മലയാളത്തിൽ അപൂർവമായാണ് ഇറങ്ങാറ് ഇത്തരത്തിൽ ഒരു സിംഹമാണ് ഈ ചിത്രത്തിൻ്റെ കേന്ദ്രം അതിനാൽ തന്നെ രസകരമായ ഏറെ മുഹൂർത്തങ്ങൾ ചിത്രം നൽകുന്നു റെജി എന്ന യുവാവ് ജീവിതത്തിലെ ഒരു പ്രധാന ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്നാൽ അവിടെ തോറ്റുപോയി എന്ന ധാരണയിൽ അയാൾ മദ്യപിച്ച് മൃഗശാലയിലെ സിംഹക്കൂട്ടിൽ ചാടുന്നു പിന്നീട് നടക്കുന്ന ഉദ്യോഗജനകമായ കാര്യങ്ങളാണ് ചിത്രം രസകരമായി അവതരിപ്പിക്കുന്നത് തമാശകളിൽ സമൃദ്ധമായ ഒരു ചലച്ചിത്ര വിരുന്ന് തന്നെയാണ് ഗറൂർ എന്ന് പറയാം എസ്ര എന്ന ഹൊറർ ചിത്രത്തിന് ശേഷം സംവിധായകൻ ജെ കെ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൻ്റെ രചനയും അദ്ദേഹം തന്നെയാണ് നിർവഹിക്കുന്നത് മുൻ ചിത്രത്തിൻ്റെ ആഖ്യാന ബാധ്യതകളൊന്നും ഇല്ലാതെ പുതിയ തമാശ സോൺ സൃഷ്ടിച്ച് പ്രേക്ഷകർക്ക് മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്നുണ്ട് സംവിധായകൻ അതിനൊപ്പം തന്നെ ചിത്രത്തിലെ സിംഹത്തിൻ്റെ രംഗങ്ങളെടുത്തു പറയേണ്ട കാര്യമാണ് ശരിക്കും സിംഹത്തെ ഉപയോഗിച്ച് തന്നെയാണ് കുഞ്ചാക്കോവൻ വെളിപ്പെടുത്തിയിരുന്നു നേരത്തെ ആഫ്രിക്കയിൽ സിംഹത്തെ ചിത്രീകരിച്ച് അതിനെ ഒരു മൃഗശാല രംഗത്തിൽ പുനർ അവതരിപ്പിച്ചത് ശരിക്കും പിഴവുകൾ ഇല്ലാതെ ഒരു കാഴ്ചയായി വിരു വിരുന്നായി പ്രേക്ഷകന് അനുഭവപ്പെടും ഹോളിവുഡിലടക്കം വേഷമിട്ടിട്ടുള്ള മോജോ എന്ന സിംഹത്തെയാണ് ഈ രംഗങ്ങളിൽ പ്രേക്ഷകനെ മുന്നിൽ അവതരിപ്പിക്കുന്നത് രണ്ട് തരത്തിലുള്ള പ്രണയങ്ങൾ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് ഒന്ന് വിവാഹത്തിലേക്ക് എത്തുന്ന പ്രേമവും വിവാഹത്തിന് ശേഷം ഇല്ലാതാകുന്ന പ്രേമവുമാണ് ഒരു ഫൺ ചിത്രമായിട്ടും കുഞ്ചോബോവൻ അനക സുരേഷ് വെഞ്ഞാറമ്മോട് ശ്രുതി രാമചന്ദ്രൻ കോമ്പയിലൂടെ ഇത് നന്നായി തന്നെ അവതരിപ്പിക്കുന്നുണ്ട് ചിത്രത്തിൽ പ്രേമത്തിലെ ജാതി മാധ്യമ മത്സരം ഇങ്ങനെ വിവിധ വിഷയങ്ങളിലൂടെ ചിത്രം സഞ്ചരിക്കുന്നുണ്ട് ഗർൻ്റെ പശ്ചാത്തല സംഗീതം ഡോൺ വിൻസൻ്റാണ് നിർവഹിക്കുന്നത് ഇത് ചിത്രത്തിൻ്റെ കഥാഗതി ഉയർത്തി വയ്ക്കുന്നുണ്ട് ഗാനങ്ങളിൽ ഡോൺ വിൻസെൻറ്റിനൊപ്പം കൈലാസ് മേനോനും ടോണി ടാർസും പങ്കാളിയാകുന്നുണ്ട് ഇതിനകം ശ്രദ്ധേയമായ ഗാനങ്ങൾ ശരിക്കും ചിത്രത്തിൻ്റെ മുതൽ കൂട്ടാണ് ഒരു മൃഗശാല പശ്ചാത്തലത്തിലുള്ള ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ വളരെ പ്രധാനമാണ് സംവിധായകൻ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളാണ് ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിംഹക്കൂട് അടക്കം വളരെ ഗംഭീരമായി തന്നെ ഒരുക്കിയിട്ടുണ്ട് ഛായാഗ്രഹകണം നിർവഹിക്കുന്നത് ജയേഷ് നായരാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റും മികവ് പുലർത്തുന്നു ഫാമിലികളുടെ ഇഷ്ടതാരമായ കുഞ്ചാക്കോ ഓവൻ സുരാജുമായി കൂടി ചേർന്ന് വ്യത്യസ്തമായ ഒരു പേരിൽ ചിത്രം ഇറക്കുമ്പോൾ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാവുന്ന ചെരി മുഹൂർത്തങ്ങൾ ഏറെ ലഭിക്കുന്നുണ്ട്